തൻ്റെ പ്രശസ്ത ചെറുകഥയായ പള്ളിവാളും കാൽച്ചിലമ്പും നിർമാല്യം എന്ന പേരിൽ സിനിമയാക്കാൻ എം ടി വാസുദേവ് നായർ തീരുമാനിച്ചു നിർമാല്യത്തിലെ വെളിച്ചപ്പാടിന് വേഷം ചെയ്യാൻ എം ടി മനസ്സിൽ കണ്ടത് ശങ്കരാടിയാണ് ശങ്കരാടിയെ എം ടി ചെന്ന് കണ്ടു ശങ്കരാടിയുമായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് തനിക്കൊരിക്കലും ഈ വേഷം വഴങ്ങില്ല എന്നാണ് തൻ്റെ ശരീരപ്രകൃതിക്ക് വഴങ്ങുന്ന വേഷമല്ല അതുകൊണ്ട് അദ്ദേഹം പി ആന്റണിക്ക് ആ റോള് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് പി ജെ ആന്റണി നിർമാല്യത്തിൽ എത്തുന്നത് പി ജെ ആന്റണിയെ പറ്റി ഒരുപാട് കേട്ടിട്ടുള്ള എം ടിക്ക് പി ജെ ആന്റണി എങ്ങനെ പെരുമാറും ഏത് രീതിയിൽ പെരുമാറും എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നിർമാല്യത്തിന്റെ സെറ്റിൽ പി ജെ ആന്റണി അച്ചടക്കത്തോടെ ജോലി ചെയ്തു നിർമ്മാല്യത്തിലെ വെളിച്ചപ്പാടിനെ അവിസ്മരണീയമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ദേശീയ അവാർഡ് പി ജെ ആന്റണിയെ തേടിയെത്തി മലയാളത്തിൽ ആദ്യമായി ദേശീയ അവാർഡ് കിട്ടുന്ന താരം എന്ന പദവി പി ജെ ആന്റണിക്ക് ലഭിച്ചു ഒരുപാട് ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് പി ജെ ആന്റണി രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് നേവിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് അദ്ദേഹം നാടകത്തിലേക്ക് എത്തിയത് പ്രതിഭ ടിയേറ്റേഴ്സ് പി ജെ ടിയേറ്റേഴ്സ് എന്നീ രണ്ട് നാടക കമ്പനികൾ കിട്ടു മുടിയനായ പുത്രൻ അശ്വമേധം രണ്ടിടങ്ങഴി എന്നീ കെ പി എസ് സിയുടെ നാടക നാടകങ്ങളിൽ അഭിനയിച്ചു രണ്ടിടങ്ങഴിയാണ് പി ജെ ആന്റണിക്ക് സിനിമാ പ്രവേശനം എളുപ്പമാക്കി കൊടുത്തത് രണ്ടിട രണ്ടിടങ്ങഴിയിലെ വേഷം പി ജെ ആന്റണി അതിമനോഹരമായി ചെയ്തു പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല വേഷ പകർച്ചകൾ കൊണ്ട് അദ്ദേഹം വൈവിധ്യം കാട്ടി നദിയിലെ വില്ലൻ കഥാപാത്രത്തെ ആർക്കാണ് മറക്കാൻ കഴിയുക മദ്യാസക്തിക്ക് അടിമയായി മദ്യാസക്തിയാൽ ഭ്രാന്ത് പിടിക്കുന്ന വില്ലൻ കഥാപാത്രം ആ വില്ലൻ കഥാപാത്രം ചെയ്യാൻ മലയാളത്തിൽ ഒരൊറ്റം നടന്നേ സാധിക്കൂ അത് പി ജെ ആന്റണിക്ക് മാത്രം ഭാർഗവി നിലയത്തിലെ വില്ലനെ ആർക്കാണ് മറക്കാൻ കഴിയുക ക്രൂരതയുടെ പര്യായ പദമായ വില്ലൻ ഭാർഗവി നില നിലയത്തിൽ അഭിനയം കൊണ്ട് നിറഞ്ഞാടുകയായിരുന്നു പി ജെ ആന്റണി പ്രേംനസീറിന്റെയും സത്യന്റെയും സിനിമകളിൽ പി ജെ ആന്റണി പ്രധാന ഘടകം തന്നെയായിരുന്നു കണക്ക് ശു വാങ്ങിക്കുവാൻ പി ജെ ആന്റണിക്ക് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല എങ്കിലും നല്ല പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു പക്ഷേ പെരിയാർ എന്ന സിനിമ അദ്ദേഹം നിർമ്മിച്ച് സംവിധാനം ചെയ്തു ആ പെരിയാറിന്റെ തകർച്ച ഭയാനകമായിരുന്നു അതോടുകൂടി പി ജെ ആന്റണിയുടെ നട്ടല്ലൊടിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹം വീണ്ടും നാടക നാടകക്കൂപ്പൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം പരാജയമായി മാറി അദ്ദേഹം ജീവിതം ആഘോഷിക്കുന്ന ശീലമുണ്ടായിരുന്നു ജീവിതം ആഘോഷിക്കുന്ന ശീലമുണ്ടായതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അങ്ങനെയാണ് പെരിയാർ വലിയ തകർച്ചയായി തകർച്ചയിലേക്ക് പോയത് വീണ്ടും നാടകത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു സിനിമയിൽ സിനിമയിൽ അഭിനയിച്ചു അമ്പത്തിനാലാമത്തെ ബേസിൽ മദ്രാസിൽ വെച്ചായിരുന്നു അദ്ദേഹം അന്തരിച്ചത് പ്രേംനസീറാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചിലവുകൾ നടത്തിയത് അങ്ങനെ ഒരു കഥ ഉണ്ട് പി ജെ ആന്റണി മരിക്കുമ്പോൾ പി ജെ ആൻ്റണി പരമ ദരിദ്രനായിരുന്നു പി ജെ ആൻ്റണിയുടെ സാമ്പത്തിക നില തകർന്ന തരിപ്പണമായിരുന്നു പി ജെ ആന്റണിയുടെ ഭാര്യയെയും മക്കളെയും ഒക്കെ സഹായം സാമ്പത്തിക സഹായം നൽകി സഹായിച്ചത് തിലകനാണ് തിലകൻ്റെ ഗുരുവാണ് പി ജെ ആന്റണി തിലകൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പി ജെ ആന്റണി എൻ്റെ ഗുരുവായത് കൊണ്ടാകാം എനിക്കും പലപ്പോഴും ധിഖാരിയുടെ റോൾ കെട്ടേണ്ടി വന്നത് നല്ല പുസ്തകങ്ങൾ പി ജെ ആന്റണി എഴുതിയിട്ടുണ്ട് എൻ്റെ നാടക നാടകസ്മരണകൾ നാടകമീ ഉലകം പി ജെ ആന്റണിയുടെ മികച്ച പുസ്തകങ്ങളാണ് ഇതിൽ നാടകമി ഉലകം എന്ന പുസ്തകം കുട്ടികൾക്ക് പാഠഗ്രന്ഥമാക്കേണ്ടതാണ് പ്രത്യേകിച്ച് മലയാള ചരിത്രം പഠിക്കുന്ന മലയാള സാഹിത്യം പഠിക്കുന്ന കുട്ടികൾക്ക് റോസി സിഐ ഡി നസീർ എന്നീ ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട് ചിലംപൊലി എന്ന പ്രശസ്തമായ നാടകവും അദ്ദേഹത്തിൻ്റെതാണ് ഒരുപാട് സ്റ്റേജുകൾ കളിച്ച നാടകം ബിസിനസ്സിൽ തകർന്നു പോയ മനുഷ്യനായിരുന്നു പി ജെ ആന്റണി ബിസിനസ്സുകാർക്ക് മദ്യപാനവും മറ്റാഘോഷങ്ങളും പറ്റില്ല അവർ ബിസിനസ്സിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം പക്ഷേ പി ജെ ആന്റണിക്ക് അതിന് കഴിഞ്ഞില്ല ബിസിനസ്സിൽ അദ്ദേഹം പരാജയപ്പെട്ടുപോയി ആ പരാജയം അദ്ദേഹത്തിനെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ എത്തിച്ചു ഒടുവിൽ പ്രേംനസീറിന്റെ കാരുണ്യത്താൽ അദ്ദേഹത്തിന് നല്ല യാത്രയായ്പ്പ് കേരളം നൽകി